നമസ്കാരം. കേരളത്തിൽ എൽ ഡി എഫിനെ ഭരണത്തുടർച്ചയെന്ന് 24 മെഗാ പ്രീപോൾ സർവേ ഫലം പുറത്തു വന്നിരുന്നു. എൽ ഡി എഫ് 76 സീറ്റ് നേടാനാണ് സാധ്യത. എൽ ഡി എഫ് 76, യു ഡി എഫ് 46, എൻ ഡി എ 1 എന്നിങ്ങനെയാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത്. കൂടാതെ 17 ഇടങ്ങളിൽ ഫലം പ്രവചിക്കാൻ സാധിക്കാത്തതാണെന്നും സർവേ ഫലം പറയുന്നു. 12K വിസ്താര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് 24 സർവേ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും. കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 3 ഇടത്തും എൽ ഡി എഫും 2 ഇടത്ത് യു ഡി എഫും മുന്നേറ്റമുണ്ടാക്കിയപ്പോൾ കണ്ണൂരിലെ 12 9 ഇടത്തേക്ക് തന്നെയായിരിക്കുമെന്നാണ് സർവേ മുന്നോട്ട് വെക്കുന്ന പ്രവചനം. വയനാട്ടിൽ 2 ഇടത്ത് എൽ ഡി എഫും 1 ഇടത്ത് യു ഡി എഫുമാണ് മുൻതൂക്കം. മലപ്പുറത്ത് ലീഗ് കോട്ടകളിൽ ഇടതുപക്ഷത്തിന് ഇത്തവണയും മുന്നേറ്റമുണ്ടാക്കാനാവില്ലെന്നാണ് അഭിപ്രായ സർവേ നൽകുന്ന സൂചന. ജില്ലയിലെ 16 സീറ്റുകളിൽ 12 യു ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ 4 ഇടത്ത് ഇടതുപക്ഷത്തേക്കാണ് മുൻതൂക്കം. കോഴിക്കോട് 9 സീറ്റ് എൽ ഡി എഫിനും 3 സീറ്റ് യു ഡി എഫിനും ലഭിക്കുമെന്നും സർവേ പറയുന്നു. തൃശൂരിൽ എൽ ഡി എഫിന് 10 സീറ്റ് ലഭിക്കും. എറണാകുളത്ത് യു ഡി എഫ് 9 സീറ്റുകളിൽ മുന്നേറുമെന്നും സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴയുടെ ചിത്രത്തിൽ എൽ ഡി എഫിന് 5 സീറ്റും യു ഡി എഫിന് 2 സീറ്റുമാണ് ഉള്ളത്. കോട്ടയത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും 4 സീറ്റും വീതം കിട്ടുമെന്നും സർവേ പറയുന്നു. ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫും യു ഡി എഫും 2 സീറ്റുകൾ നേടുമെന്നാണ് കണക്കുകൂട്ടൽ. പത്തനംതിട്ട ജില്ലയിൽ 3 സീറ്റുകൾ എൽ ഡി എഫിന് ലഭിക്കുമെന്നും സർവേ കണക്കുകൾ സൂചിപ്പിക്കുന്നു. കൊല്ലം ജില്ലയിലെ മണ്ഡലങ്ങളിൽ 7 എണ്ണം എൽ ഡി എഫിനും 3 എണ്ണം യു ഡി എഫിനും മേൽക്കൈ ഉണ്ടാകുമെന്നാണ് സർവേ ഫലം. തിരുവനന്തപുരത്ത് എൽ ഡി എഫിന് 9 സീറ്റും യു ഡി എഫിന് 3, എൻ ഡി എക്ക് 1 സീറ്റ് ലഭിക്കുമെന്നാണ് സർവേ പ്രവചനം. ഇനി വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വിജയിക്കുമെന്നാണ് 24 മെഗാ പ്രീപോൾ സർവേയുടെ ഫലം. 2% കൃഷ്ണകുമാർ എൽ ഡി എഫിൻ്റെ ആന്റണി രാജുവിനെ പിന്നിലാക്കിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ 1-ാം സ്ഥാനത്ത് എൽ ഡി എഫും 2-ാം സ്ഥാനത്ത് ബി ജെ പിയുടെ വി വി രാജേഷുമാണ് ഉള്ളത്. കഴക്കൂടത്ത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ വിജയിക്കുമെന്നാണ് സർവേ ഫലം. ഇനി എറണാകുളത്തേക്ക് വന്നാൽ കളമശ്ശേരിയിൽ മത്സരം ഒപ്പത്തിനൊപ്പമായിരിക്കുമെന്നാണ് 24 മെഗാ പ്രീപോൾ സർവേ പറയുന്നത്. എൽ ഡി എഫിൻ്റെ പി രാജീവിനും യു ഡി എഫിൻ്റെ വി അബ്ദുൾ ഗഫൂറിനും 42% വോട്ടാണ് സർവേയിൽ ലഭിച്ചത്. തൃപ്പൂണിത്തുറയിൽ എൽ ഡി എഫിൻ്റെ എം സ്വരാജ് തന്നെ വിജയിക്കുമെന്ന് സർവേയിൽ പറയുന്നുണ്ട്. ഇത്തവണ കെ ബാബുവിനെതിരെ 6% ലീഡ് ഉയർത്തുമെന്നും സർവേയിൽ പറയുന്നുണ്ട്. എറണാകുളത്ത് നേരിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ ടി ജെ വിനോദും തൃക്കാക്കരയിൽ പി ടി തോമസും മുന്നിലാകും. കുന്നത്തുനാട്ടിൽ യു ഡി എഫിൻ്റെ വി പി സജീന്ദ്രനും 2020 സ്ഥാനാർത്ഥി സുജിത് സുരേന്ദ്രനും തമ്മിൽ ഒപ്പത്തിനൊപ്പമാണ് സർവേ ഫലം. പിറവത്ത് അരുൺ ജേക്കബും മൂവാറ്റുപുഴയിൽ യു ഡി എഫിൻ്റെ മാത്യു കുള്ളനാടനും വിജയിക്കും. കോതമംഗലത്ത് എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പമായിരിക്കുമെന്നാണ് സർവേ ഫലം. ഇനി കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ള 13 സീറ്റുകളിൽ 9 സീറ്റ് എൽ ഡി എഫിനും 3 സീറ്റ് യു ഡി എഫിനും ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. 11 മണ്ഡലങ്ങളിൽ മുന്നണികൾ ഒപ്പത്തിനൊപ്പമാണ്. വിവാദമായ കുറ്റിയാടി മണ്ഡലത്തിലെ യു ഡി എഫിലെ പാറക്കൽ അബ്ദുള്ള വിജയിക്കുമെന്നാണ് ഫലം. 47% വോട്ട് ലഭിക്കാനാണ് സാധ്യത. എൽ ഡി എഫ് 45% വോട്ട് നേടും. വടകര മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ രമയും എൽ ഡി എഫിൻ്റെ മന്നത്ത് ചന്ദ്രനും ഒപ്പത്തിനൊപ്പമാണ്. നാദാപുരം മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ ഇ കെ വിജയൻ വിജയിക്കുമെന്നാണ് ഫലം. 46% വോട്ട് ലഭിക്കാനാണ് സാധ്യത. യു ഡി എഫിൻ്റെ കെ പ്രവീൺകുമാർ 44% വോട്ട് നേടാനും സാധ്യതയുണ്ട്. ബാലുശ്ശേരിയിൽ മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ കെ എം സച്ചിൻ ദേവിനാണ് സാധ്യത. യു ഡി എഫിൻ്റെ ധർമ്മജൻ ബോൾഗാട്ടിയുമായി 6% വോട്ട് വ്യത്യാസമുണ്ടാകും. ബേപ്പൂരിൽ എൽ ഡി എഫിൻ്റെ പി എ മുഹമ്മദ് റിയാസ് ജയിക്കുമെന്നാണ് സർവേ ഫലം. 44% വോട്ട് ലഭിക്കുമെന്നും 36% വലതുപക്ഷത്തിൻ്റെ പി എം മുഹമ്മദ് നിയാസിന് പിന്നിലായിരിക്കുമെന്നും ഫലം പറയുന്നു. കോഴിക്കോട് നോർത്തിൽ എൽ ഡി എഫിൻ്റെ തോട്ടത്തിൽ രവീന്ദ്രനാണ് ജയസാധ്യത. 44% വോട്ട് കിട്ടുമെന്നാണ് ഫലം. 36% വോട്ടാണ് യു ഡി എഫിൻ്റെ കെ എം അഭിജിത്തിന് ലഭിക്കുകയെന്നാണ് സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നത്.